സത്യത്തിൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിലെല്ലാം തന്നെ വിശുദ്ധരായിട്ടുള്ള ആളുകളോട് നടത്തുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഈ പുതുപ്പള്ളിയിൽ തന്നെ ഉള്ളത് പുതുപ്പള്ളി പുണ്യവാളം എന്ന് പറയുന്നത് വിശുദ്ധനായ ഗീവറുഗി സഹത ആണ് സഹത എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു പട്ടാളക്കാരനെയാണ് നമ്മുടെ ഈ ഗീവർഗി സഹദപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് സഹത അപ്പൊ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിത രീതികളും എല്ലാ കാര്യങ്ങളും എടുത്ത് പഠിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മധ്യ അദ്ദേഹത്തോട് മാധ്യസ്ഥത അണയ്ക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധ്യമായി എന്നതിനാലാണ് ഒരാളെ വിശുദ്ധനായി അല്ലെങ്കിൽ വിശുദ്ധയായി അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കത്തോലിക്ക സഭയിൽ പല രീതികളിലൂടെ വിശുദ്ധ പദവിയിലേക്കൊക്കെ ഉയർത്തുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഉമ്മൻചാണ്ടി കത്തോലിക്കാ സഭാംഗമല്ല അകത്തോലിക്കനാണ് കത്തോലിക്കനല്ലാത്ത ആളാണ് അദ്ദേഹം സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെടുന്ന ഓർത്തഡോക്സ് സഭ അംഗമാണ് അപ്പോൾ നേരത്തെ ബിഷപ്പ് പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു ആത്മാരെയും അതായത് വിശ്വാസികളാ വിശ്വാസികളെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും അവിടെ തെറ്റുണ്ട് കാരണം ബിഷപ്പും വിശ്വാസിയാണ് അച്ഛൻ വിശ്വാസിയാണ് കന്യാസ്ത്രീ വിശ്വാസിയാണ് ഞാൻ വിശ്വാസികളാണ് ഈ ഇന്നലെ മുഹമ്മദ് ഇസാം മുങ്ങിയാളും വിശ്വാസികളാണ് വിശ്വാസിയാണ് അവരുടെ സഭയിലേക്ക് ചേർന്നിട്ടുള്ള അങ്ങനെ വിശ്വാസികളെ ഉയർത്തുന്ന ഒരു വിഷമിക്കണം ആത്മാരെ ഉയർത്തുന്ന ഒരു പദവി കാരണം ഇവർ പരിമല തിരുമേനിയും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വട്ടാശ്ശേരി തിരുമേനിയൊക്കെയാണ് പരിശുദ്ധനായ പരിശുദ്ധ എന്ന അതായത് സെയിൻ ഹുഡ് എന്ന് പറയുന്ന പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത് അവരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു നിലപാട് സ്വീകരിച്ചത് ഇവിടെ തന്നെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓർത്തഡോക്സ് സഭയിലെ അങ്കമാലി മുദ്രാസനാധിപനായിരിക്കുന്ന യു ഹാനോൻ മാർ പോളികോർപ്പസ് ഇന്നലെ അദ്ദേഹം ആ കൊച്ചിയിലെ സംഘടിപ്പിച്ച ഡി സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ ഈ മാർ പോളികോർപ്പസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ കൈവിളക്കായി നടന്ന മനുഷ്യനെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ടതില്ല മനസ്സിലായോ ഒരാളെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാൻ സ്നേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് സ്നേഹത്തിൻ്റെ കൈവിളക്കായി നടന്ന മനുഷ്യനെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ടതില്ല കാരണം കാരുണ്യത്തിൻ്റെ ഉറവ് പറ്റാത്ത അദ്ദേഹം ഒരു പരിശുദ്ധനായിരുന്നു എന്ന പരാമർശമാണ് ഓർത്തഡോക്സ് സഭയിലെ ഒരു ബിഷപ്പ് നടത്തിയിരിക്കുന്നത് ഇതിനോട് കൂ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഇവിടെ തന്നെ ഈ മാർ ജോർജ് ആലഞ്ചേരി അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സീറോ മലബാർ സഭയിൽ അദ്ദേഹം കത്തോലിക്കനാണ് അദ്ദേഹം പറ അദ്ദേഹം പറയുന്നുണ്ട് ഓർത്തഡോക്സ് സഭയിൽ അൽമായരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ സംഭവങ്ങൾ തനിക്കറിയില്ല അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇനി അപ്പോൾ എന്താകും എല്ലാം ദൈവം തീരുമാനിക്കട്ടെ കേരളത്തിൽ ആൽമായരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ടെന്നും കർദിനാൾ ആലഞ്ചേരിയുടെ പരാമർശത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു അത് ഈ ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പ് ആലഞ്ചേരി പിതാവിന് കൊടുത്ത ഒരു മറുപടിയായിട്ട് കൂട്ടാം കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേരളത്തിലില്ല അതായത് ഈ ഓർത്തഡോക്സ് സഭ എന്നതിന ശരിക്കും അവരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് ഇന്ത്യയിലെ ഓർത്തഡോക്സ് ചർച്ച് അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ് ഉണ്ട് ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ച് അങ്ങനെ പല രാജ്യങ്ങളുടെ പേരിൽ ആ അതാത് രാജ്യങ്ങളിൽ ഈ ഇപ്പം മറ്റ് രാജ്യങ്ങളിലുണ്ട് മനസ്സിലായി എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച് അത് എത്യോപ്യയിലുള്ള ചർച്ച് എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലുള്ള ചർച്ച ആണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എനിക്കൊരു സംശയം അത് ചോദിക്കാനുള്ളത് എനിക്ക് അറിയാവുന്നതാണെങ്കിലേ പറഞ്ഞാൽ പറഞ്ഞേ പറ്റൂർ ഇത്രയും നേരം ഇത് വിശദീകരിച്ചുകൊണ്ടിരുന്നത് ടിറ്റോയാണ് അതായത് ഈ കാത്തലിക്സ് അതുപോലെ ഓർത്തഡോക്സ് യാക്കോബായ പിന്നെ സഭകള് പലതുണ്ടല്ലോ ഇവരൊക്കെ തമ്മിലുള്ള ഒരു സ്നേഹം വളരെ പ്രസിദ്ധമാണ് അതെ അപ്പം ഈ വൈര്യവും അല്ല ഞാൻ പൊളിറ്റിക്കലി സ്നേഹമാണ് ഈ സഭയുടെ പള്ളിയുടെ പേരിലും വസ്തുവകകളുടെ പേരിലും പിന്നെ ചടങ്ങുകളുടെ പേരിലും ആരെ ആരാധിക്കണം എന്നുള്ള കാര്യത്തിലും ആരുടെ നിർദ്ദേശം അനുസരിക്കണം എന്നുള്ള കാര്യത്തിലും അപ്പൊ ഇതിപ്പോ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കാൻ ഓർത്തഡോക്സ് സഭ തീരുമാനിച്ചാൽ അത് സ്വാഭാവികമായും കത്തോലിക്കാ സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ തമ്മിലുള്ള സ്നേഹം കൂട്ടുമോ കുറയ്ക്കുമോ സ്വാഭാവികമായും കത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ദിവസം എടുത്ത അഭിമുഖം തന്നെ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു മാറ്റപ്പെട്ടത് എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി ഒരു നല്ല മനുഷ്യനാണ് ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹവുമായിട്ട് നല്ല സ്നേഹ ഊഷ്മള ബന്ധങ്ങൾ വ്യക്തിപരമായി പോലും ഈ ജോസഫ് അച്ഛനുണ്ട് ജോസഫ് അച്ഛൻ കത്തോലിക്കനാണ് പുത്തമ്പുരക്കലച്ചൻ കത്തോലിക്കനാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓർത്തഡോക്സ് സഭയിലെ പരിമല തിരുമേനിയ വിശുദ്ധനാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു വിശുദ്ധനാണ് എന്ന് വെച്ച് മലങ്കര കത്തോലിക്കരോ അല്ലെങ്കിൽ സീറോ മലബാറുകാരോ മർത്തോമാക്കാരോ മർത്തോമാക്കാർക്ക് സത്യത്തിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊന്നും ഇല്ലാത്തതാണ് വിശുദ്ധരോടുള്ള പ്രാർത്ഥനകൾ മർത്തോമാ നേരിട്ട് യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള പഠിപ്പീലാണുള്ളത് അപ്പോൾ ഈ മർത്തോമാക്കാർ ഒക്കെ പരിമല പള്ളിയിൽ പോകാറുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ അമ്മ കത്തോലിക്കാ സഭ അദ്ദേഹത്തെ വിശുദ്ധൻ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു വിശുദ്ധനല്ല പരിമല തിരുമേനി അവരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സഭയിലെ ബിഷപ്പായിരുന്ന ആ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കാം കത്തോലിക്ക സഭ പരിമല തിരുമേനിയെ കാണുന്നത് പക്ഷേ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിത വിശുദ്ധനാണ് പരിമല തിരുമേനി എന്ന് പറയുന്നത് പോലെ ഓർത്തഡോക്സ് സഭ കത്തോലിക്കാ സഭയിലോ അല്ലെങ്കിൽ മറ്റ് സഭകളിലോ നിന്ന് നോക്കുന്നവർക്ക് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് ചോദിച്ചാൽ കുറേയേറെ പേർക്കാണ് ബഹുഭൂരിപക്ഷം കയറും കാണുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആരാധ്യനായ കോൺഗ്രസ് നേതാവ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിശ്വാസികളായ ആളുകൾ വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗം അവർ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ അത്തരം ഒരു കീഴ്വഴക്കം ഇല്ലെങ്കിൽ കൂടിയും നടപടിക്രമങ്ങളൊക്കെ മറികടന്ന് അദ്ദേഹത്തിന് വിശദമായി മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നല്ലതാണ് പക്ഷേ അതെ അത് നല്ലതിനാണോ മോശത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ വിശുദ്ധരായി മലയാളം ളികളായ ആളുകൾ ഒത്തിരി പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധരെല്ലാം തന്നെ ഒന്നെങ്കിൽ കത്തോലിക സഭയിലെ അംഗങ്ങളായിരുന്നു അതല്ല ഓർത്തഡോക്സ് സഭയിലെ മറ്റു ആണെങ്കിൽ അവർ ഓൾറെഡി ഒരു ബിഷപ്പായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അതായത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഈ യോഗത്തിൽ തന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് അറിയില്ല അതെ ബിനോയ്ക്കും അറിയില്ല എനിക്കും അറിയില്ല സത്യത്തിൽ ഇതിൽ ഒഫീഷ്യലി കമന്റ് പറയേണ്ടതും കൃത്യമായതിന്റെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതും ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വവും അവരുടെ സഭ സഭയുടെ ബിഷപ്പുമാരും വിശ്വാസികളും എല്ലാം കൂടെ ഉള്ള കൂടിയാലോചനകളിൽ മറ്റുമാണ് ഇങ്ങനത്തെ ഒരു കാര്യം വരിക പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടിത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു ആവശ്യം കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും വരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് കല്ലറ എന്ന് പറയുന്നത് നമ്മൾ അറിയാമല്ലോ കല്ലറ കല്ലറ എന്ന് പറയുമ്പോൾ കബറ് എന്ന് പറയാറുണ്ട് കബർ അപ്പോൾ കബറിലേക്ക് ഇങ്ങനെ സാധാരണ സാധാരണക്കാരനായ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ എന്ന് പറയും കുറച്ചുകൂടെ ഒരു ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ഒക്കെ അടക്കം അദ്ദേഹത്തെ അവരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ കബറെന്നാണ് പറയാം ഉമ്മൻചാണ്ടിയുടെ കബറിങ്കിലേക്ക് പദയാത്ര അല്ലെങ്കിൽ ഉമ്മ ഉമ്മൻചാണ്ടി പദയാത്ര നടന്നിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം